നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ സി പി എം പ്രവർത്തകനടക്കം കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ പരിക്കേറ്റത്. സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിലെ ഈ സംഭവം ഇടതുപക്ഷത്തെ കൂടുതൽ പ്രതിരോധത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പി ടി ചാക്കോയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ്. അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതിയായിരുന്ന സി പി എം പ്രവർത്തകനടക്കം മൂന്ന് പേർക്കാണ് ഇന്നലെ കണ്ണൂർ കതിരൂർ പൊന്നിയാത്ത് ബോംബ് നിർമ്മാണത്തിനിടയിൽ പരിക്കേറ്റത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ 28-ാം പ്രതിയായിരുന്ന അഴിയൂർ സ്വദേശി രമേശ് എന്ന 32-കാരന്റെ ഇരു കൈകളും സ്ഫോടനത്തിൽ തകർന്നുപോയി. കണ്ണൂരിൽ വലിയ തോതിൽ രക്തച്ചൊരിച്ചിലുണ്ടായ 1999 ഇതേ സ്ഥലത്ത് വെച്ച് ബോംബ് നിർമ്മാണത്തിനിടയിൽ കൈകൾ രണ്ടും നഷ്ടപ്പെട്ട പുല്ലിയോട് രായരോത്ത് അനിൽകുമാറിനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഞാൻ ഇന്റർവ്യൂ ചെയ്തിരുന്നു. ഹൃദയത്തിൽ പട്ടട എരിയുന്നവർ എന്ന തലക്കെട്ടോടെ ദീപികയിൽ പ്രസിദ്ധീകരിച്ച ലേഖന പരമ്പരയിൽ അനിൽകുമാറിന്റെ കഥയും പറയുന്നുണ്ട്. കതിരൂരിൽ പുല്ലിയോട്ട് ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ വെച്ചായിരുന്നു ബോംബ് നിർമ്മാണം. ബോംബ് നിർമ്മാണത്തിൽ യാതൊരു വൈദഗ്ധ്യവും ഇല്ലാത്ത സി പി എം പ്രവർത്തകരായ അനിലും രണ്ടുപേരും കൂടിയാണ് അന്ന് നാടൻ ബോംബ് ഉണ്ടാക്കിയത്. വയറുകൾ തമ്മിൽ കൂട്ടിയിണക്കുന്നതാണ് ബോംബ് നിർമ്മാണത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ബെഞ്ചിട്ട് അതിൽ കമിഴ്ന്നു കിടന്നും തെങ്ങിന് കൈകൾ ചുറ്റി നിന്നും മറ്റുമാണ് നാടൻ ബോംബിലെ വയറുകൾ കൂട്ടിയോജിപ്പിക്കുന്നത്. പൊട്ടിയാലും കൈകൾ മാത്രമേ നഷ്ടപ്പെടൂ, ജീവൻ തിരിച്ചു കിട്ടും. അനിലിന്റെയും ഇപ്പോൾ രമേശിന്റെയും കൈപ്പത്തികളാണ് അറ്റുപോയത്. രമേശിന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും പരുക്കുകളോടെ രക്ഷപ്പെട്ടു. അന്ന് നടന്ന സ്ഫോടനത്തിന്റെ ഭീകര ദൃശ്യങ്ങളൊന്നും അനിലിന്റെ ഓർമ്മയിലുമില്ല. ഒരു മൂളൽ മാത്രമേ ഓർമ്മയുള്ളൂ. മണിക്കൂറുകൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ബോധം തെളിഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോഴായിരുന്നു അത്. രണ്ട് കൈയും മുറിച്ചു കളയാൻ പോവുകയാണ് എന്ന് ഡോക്ടർമാർ അനിലിനെ അറിയിച്ചു. അപ്പോഴാണ് അനിലിന്റെ മനസ്സിൽ ശരിക്കുള്ള സ്ഫോടനം നടന്നത്. ഓപ്പറേഷന് ശേഷം അനിൽ കട്ടിലിൽ കിടക്കുമ്പോൾ ഒരു കൊതുക് വട്ടമിട്ട് പറന്ന് മൂക്കിൽ വന്നിരുന്നത്. കൊതുകിന്റെ കൊമ്പുകൾ മൂക്കിൽ ആഴ്ന്നിറങ്ങിയപ്പോൾ അനിൽ കൊതുകിനെ അടിക്കാൻ കൈകൾ ആഞ്ഞുവീശി. പക്ഷേ കൈകൾ അനങ്ങുന്നില്ല. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പലരെയും കൊല്ലാൻ കഴിയുന്ന ബോംബുകൾ കൈവശമുണ്ടായിരുന്ന അനിലിന് ഇപ്പോൾ ഒരു കൊതുകിനെ പോലും കൊല്ലാനാവുന്നില്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. കണ്ണൂരിൽ എവിടെ തിരിഞ്ഞാലും ഇത്തരം പൊള്ളുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ ആരും അതിൽ നിന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.